بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله العلية كلمته، الوفية عدته، المغنية نعمته، المخشية نقمته، المرجوة رحمته، الذي جل عن مشاكلة الغريب، وتعالى عن مشابكة النسيب، واستوى في علمه البعيد والقريب. سبحانه لا إله إلا هو، عليه توكلت وإليه أنيب. أحمده على تظاهر مننه، وأستعينه على القيام بفرائضه وسننه، وأعوذ به من مرضيات محنه، وأستجن من توحيده بأوقات جننه، وأشهد أن لا إله إلا الله وحده لا شريك له شهادة تبلغ قائلها أملا وتختم بالسعادة عملا، وأشهد أن محمدا عبده ورسوله أرسله عند اقتراب الساعة وأيده باللسن والبراعة وأعزه بالزهد والقناعة وخصه في المعاد بشرف الشفاعة. اللهم بنعمتك العظمى صل على الحبيب محمد وآله كما أعلنت وسلم. ബഹുമാനിരെ, ബഹുമാനപ്പെട്ട അശ്ശൈഖ് അഹ്മദ് ബിൻ അതായില്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹി, അവരുടെ നീതിസാര സംഗ്രഹങ്ങളിലെ 157-ാമത്തെ ഹിക്മത്ത്, അതാണ് നാം ഇന്ന് ഓതുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലായുടെ ഔലിയാക്കളുടെ അവസ്ഥകളെ, അവരും അല്ലാഹുമായുള്ള ബന്ധങ്ങളെ വിശദീകരിക്കുന്ന മഹത്തായ ഹിക്മത്തുകളിൽ കൂടെയാണ് നാം കടന്നു പോകുന്നത്. മഹാനായ തർജുമാനുൽ ആരിഫീൻ പറയുന്നു, റുബ്ബമാ അതുല അക അലാ ഗൈബി മലകൂതി وحجب عنك الاستشراف على أسرار العباد. മഹാന്മാരായ സുറാഹ് വളരെ ആഴത്തിൽ വിലയിരുത്തിയതായ ഒരു ഹിക്മത്താണ്. മഹാനായ ഇമാം റന്തി റഹ്മത്തുള്ളാഹി അലൈഹി രണ്ട് നിരക്ക് ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട്. റുബ്ബമാ അതുല അക ഖിതാബ് ഒരു മുരീദിനോട്, അല്ലെങ്കിൽ അതോടുകൂടെ ഒരു ആബിദിനോട്, അവരോടാണ് സാഹിദീങ്ങളോട് ഖിതാബ്, ആലിമീങ്ങളോട് സ്വാലിഹീങ്ങളോട് ഇവരോടാണ് ഖിതാബ്. റുബ്ബമാ അതുല അക, റുബ്ബമാ തക്സീർനിക്കാവാം, വളരെ കൂടുതലായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് വ്യക്തമാക്കി തരും. അലാ ഗൈബി മലകൂതിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ വായിബായ മലക്കൂത്തിൻ്റെ മേലിൽ, സിഫത്തിൻ്റെ മൗസൂഫിലേക്കുള്ള അബുത്താക്കുക, മസ്തറായ വായിബിനേക്ക് വായിബ് എന്നർത്ഥം വെക്കുക,
അപ്പോൾ ഗായിബായ അള്ളാഹുവിൻ്റെ മലക്കോത്തിൻ്റെ മേലിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് പ്രത്യക്ഷപ്പെടുത്തി തരും. വഹജബ അൻക, നിന്നെ തൊട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല തടഞ്ഞു വെക്കുകയും ചെയ്യും, മറയിട്ട് കൊടുക്കും. എന്തിനെ? അൽ ഇസ്തിശ്റാഫ, വ്യക്തമായി അറിയല്ലേ. എന്തിൻ്റെ മേൽ വ്യക്തമായി അറിയാ? അല അസ്റാരിൽ ഇബാദ്, അല്ലാ അൽ ഇഫ്ലാം അഹദീക്കാക്കുക, അല്ലെങ്കിൽ മുദാഫിനെ തൊട്ട് പകരമാക്കുക. അൽ ഇബാദി, എൻ്റെ ഇഷ്ടദാസന്മാരായ ഔലിയാക്കളായ അള്ളാഹുവിൻ്റെ എൻ്റെ അടിമകൾ, അവരുടെ രഹസ്യങ്ങളുടെ മേല് വെളിവായി അറിയലിനെ തൊട്ട് നിനക്ക് മറയിടുകയും ചെയ്യും. ഇതേ തൊട്ട് മുമ്പ് പറഞ്ഞ ഹിക്മത്തുകളുടെ ബാക്കി തന്നെയാണ്. എന്താ? മലക്കൂത്ത്, വായിബായ മലക്കൂത്ത് നിനക്കറിയാം, നീ ധാരാളം ഇബാദത്ത് ചെയ്യുന്നവനാണ്, ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവനാണ്. അതിൻ്റെ മാത്മ്യം കൊണ്ട് മലക്കൂത്തുകൾ നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്പോൾ അറിയിച്ചു തരും. ആലമുൽ മുൽക്ക്, ആലമുൽ മലക്കൂത്ത്, ആലമുൽ ജബറൂത്ത്, ഇങ്ങനെ മൂന്ന് ആലമാണ് ലോകത്തുള്ളത് സൂഫിയാക്കളുടെ ഭാഷ പ്രകാരം. ഒന്ന്, എല്ലാവരും സമ്മതിക്കുന്ന, നിരീശ്വരവാദി അടക്കം ഉണ്ട് എന്ന് പറയുന്ന, പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് ദർശിക്കാൻ കഴിയുന്നത്, കണ്ടുകൊണ്ടോ കേട്ടുകൊണ്ടോ വാസനിച്ചുകൊണ്ടോ തൊട്ടുകൊണ്ടോ രുചിച്ചുകൊണ്ടോ അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ, ഇതാണ് ആലമുൽ മുൽക്ക്. അത് നിരീശ്വരവാദി ഉൾക്കൊള്ളുന്നതാണ്, അത് ബദീഹിയാണ്, അതിൽ കൊല്ലം ബുദ്ധിയൊന്നും വേണ്ടതുണ്ട് എന്ന് പറയാം. രണ്ടാമത്, അതിൻ്റെ അപ്പുറമുള്ളത്, പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് ദർശിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ. ലോകത്ത് പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് ദർശിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ രണ്ട് വിധേനയുണ്ട്, മഹാന്മാർ സ്വീകരിക്കുന്നുണ്ട്. ഒന്ന്, ഈ ഭൂമിയിൽ നിന്നോ അല്ലെങ്കിൽ മനുഷ്യൻ്റെ സൗകര്യങ്ങൾ ഉൾക്കൊള്ളും കൊണ്ടോ ലോകത്തിൻ്റെ പകല ഭാഗത്തേക്കും എന്തെങ്കിലും പ്രത്യേക യന്ത്രങ്ങളോ സാമഗ്രികളോ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യനേക്ക് കണ്ടെത്താൻ കഴിയുന്ന കാര്യത്തിൻ്റെ അപ്പുറമുള്ളത്, അതാണ് ആലമുൽ മലക്കൂത്ത്, ആകാശങ്ങളുടെ അപ്പുറമുള്ളത്, ഭൂമിയിൽ മനുഷ്യനേക്ക് എത്താൻ കഴിയുന്നതിൻ്റെ അപ്പുറമുള്ളത്, ഏതെങ്കിലും വിധേനെത്താൻ കഴിയുന്നതിൻ്റെ അപ്പുറമുള്ളത്. അങ്ങനെ വിശദീകരിച്ച മഹാന്മാരുണ്ട് ആലമുൽ മലക്കൂത്ത് എന്ന് പറഞ്ഞാൽ. മറ്റൊന്ന്, ഇതിൻ്റെ അസ്റാറുകൾ, ഈ കണ്ടെത്താൻ കഴിയുന്നതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു നിയമങ്ങൾ, ഒരു വ്യവസ്ഥകൾ, ഒരു തത്വങ്ങൾ, അത് കണ്ടെത്തുക. അത് നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല വെളിവാക്കി തരും. ഓരോരോ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കുദ്രത്ത് കൊണ്ട് അല്ലാഹു ഇവിടെ സഞ്ചരിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഈ ലോകത്തിന് മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വതആല എങ്ങനെയാണ് തർത്തീബാക്കിയിട്ടുള്ളത്, എങ്ങനെയാണത് സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് മനസ്സിലാക്കി തരും. അതാണ് മലക്കൂത്ത്. മറ്റൊന്ന് ജബറൂത്ത്, മുക്കവ്വനാത്തെ അല്ല, മഖ്ലൂഖേ അല്ല, സിറ് അല്ല, പിന്നെന്താണ്? അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ദാത്തുകളും, ആ അല്ലാഹുവിൻ്റെ ദാത്തും സിഫാത്തും, എല്ലാവരെയും ബേജാറിലാക്കുന്ന, അന്താളിക്കുന്ന, വേജാറിലേക്കും തിരിയായ്മയിലേക്കും മനുഷ്യനെ നയിക്കുന്ന, നിരീശ്വരവാദത്തിലേക്ക് വരെ മനുഷ്യനെ വേണ്ടതുപോലെ ചിന്തിച്ചിട്ടില്ലെങ്കിൽ കൂട്ടുന്ന, ആ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വഹ്ദാനിയത്ത്, ആ ആലമുൽ ജംഇന്റെ അഹ്ലുകാരായ മഹാന്മാർക്ക് മാത്രം ഉൾക്കൊള്ളാൻ കഴിയുന്ന,
മുഷാഹദൻ ലഹ്ലുകാർ അവർക്കറിയുന്ന കാര്യം അതിനേക്കാണ് ജബറൂത്ത് ആലമുൽ ജബറൂത്ത്. ആലമുൽ ജബറൂത്തും ആലമുൽ മലക്കൂത്തും കൂട്ടിയും കൊണ്ടാണ് ഇവിടെ മഹാനപ്പെട്ട സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് നിനക്ക് ദർശിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ അതിനെ ബുദ്ധിയുടെ സഹായത്തോടു കൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉപകരണങ്ങൾ മുഖേനയോ വേറെ ഏതെങ്കിലും നിലക്ക് നിനക്ക് ദർശിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറമുള്ള കാര്യങ്ങൾ ഇത് നിനക്ക് അല്ലാഹു സുബ്ഹാനഹു തആല വെളിവാക്കി തരും. നിനക്ക് ആകാശലോകങ്ങളിലുള്ള പലതും നിനക്ക് പറയാൻ കഴിയും, അതിൻ്റെ അപ്പുറമുള്ള പലതും കഴിയാൻ കഴിയും, ലോകത്തിൻ്റെ എവിടെയും നിനക്ക് എത്തിപ്പെടാൻ കഴിയും. പക്ഷേ വഹജബ അൻകൽ ഇസ്തിസ്റാഫ് അലാ അസ്റാരിൽ ഇബാദ്, അല്ലാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ അല്ലാഹുവിൻ്റെ അടിമകളാകുന്ന ആരിഫീങ്ങളുടെ സിർറിൻ്റെ മേലിൽ വെളിവായി അറിയാൻ മറട്ടു തരും. ഉല്ലബ്ബാസ് അൽ മുർസി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞതുപോലെ അള്ളാഹുവിനെ കണ്ടെത്തിക്കലും അള്ളാഹുവിൻ്റെ മഖ്ലൂഖുകളെ കണ്ടെത്തിക്കലുമെല്ലാം വളരെ എളുപ്പമാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ ആരിഫീങ്ങളെ ആരിഫ് എന്ന സിഫത്തോടു കൂടെ കണ്ടെത്തിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്. അത് ആ മറനിലക്ക് എത്തിച്ചു തരൂല. അത് എത്തിച്ചു തരണമെങ്കിൽ തൊട്ടുമുമ്പത്തേക്ക് മത്തിൽ പറഞ്ഞ മാതിരി നിന്നെ അള്ളാഹുവിലേക്ക് വാസിലാക്കാൻ അള്ളാഹു ഉദ്ദേശിക്കണം. അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ മാത്രം ലഭിക്കും. നിന്റെ തൊലബ് കൊണ്ടോ നിന്റെ അധ്വാനം കൊണ്ടോ അത് കണ്ടെത്താൻ കഴിയൂല. അള്ളാഹുവിൻ്റെ മഹാന്മാരുടെ ആ സിർറ് അവർ മഹാനാണ് ഒരു ആരിഫാണ് എന്ന് നിനക്ക് കണ്ടെത്താൻ ഒരിക്കലും കഴിയൂല. അത് അള്ളാഹ് ഉദ്ദേശിക്കണം. നീ ഉദ്ദേശിച്ചാലോ നീ തേടിയാലോ നീ ഇബാദത്ത് ചെയ്യാലോ നടക്കുന്ന ഒന്നല്ല അത്. ഇങ്ങനെയാണ് ഒരർത്ഥം വച്ചിട്ടുള്ളത്. മറ്റൊരർത്ഥം അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഗായിബായ മലക്കൂത്തിൻ്റെ മേൽ നിന്ന് വെളിവാക്കി തരും. കിതാബാരോട മഹാന്മാരായ ഔലിയാക്കോടാ കിതാബ്. വഹജബ അൻക നിന്നെ തൊട്ട് അല്ലാഹു തടഞ്ഞുഞ്ഞു വെക്കും. അൽ ഇസ്തിസ്റാഫ് അലാ അസ്റാരിൽ ഇബാദ്, അള്ളാഹുവിൻ്റെ അടിമകളുടെ സിർറുകളുടെ മേൽ. അടിമ എന്ന് ഉദ്ദേശിച്ചാൽ മനുഷ്യർ എന്നവിടെ ഉദ്ദേശമുള്ളത്, മനുഷ്യന്മാരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ അത് വെളിവാക്കലിനെ തൊട്ട് അള്ളാഹു തടഞ്ഞു ചെയ്തു വരും. നിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ഉയർത്തും. ഉയർത്തി 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 നീ ആലമുൽ മലക്കൂത്തിലേക്ക് എത്തിപ്പെട്ടു. അതിൻ്റെ എല്ലാ സിർറുകളും ഓരോരോ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്ന ടെക്നോളജികൾ നിനക്ക് മനസ്സിലാകും. അതിൻ്റെ തത്വങ്ങൾ എന്താന്ന് നിനക്ക് മനസ്സിലാക്കി കഴിയും. എങ്ങനെയാണ് സംവിധാനിച്ചതെന്ന് അറിയാൻ കഴിയും. അല്ലാഹുവിൻ ഹളത്ത് ഖുദ്സിലേക്ക് അല്ലാഹു നിന്നാണ്ട് ഉയർത്തും. ആ ഉയർത്തച്ചക്ക് ഒരു തകരാറും സംഭവിക്കാതിരിക്കാൻ വേണ്ടി മനുഷ്യരുടെ ഉള്ളിലുള്ളതായിരിക്കുന്ന ദുഷ്ടത്തരവും നന്മകളും അത് നിനക്ക് അല്ലാഹു തആല അറിയിച്ചു തരൂല. അത് നിനക്ക് അറിയിച്ചു തരൂല. നീ വലിയ ആരിഫായിട്ടുണ്ട്, വലിയ മഹാനായിട്ടുണ്ട്, പക്ഷേ അള്ളാഹുവിൻ്റെ അടിമകളാകുന്ന മനുഷ്യന്മാരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള രഹസ്യങ്ങൾ, അതിൻ്റെ ഉള്ളിലുള്ള നൂറുകൾ, അതിൻ്റെ ഉള്ളിലുള്ള ഇരുട്ടുകൾ, ഇതൊന്നും നിനക്ക് ഒരാളെ സംബന്ധിച്ചും ഒന്നും വിലയിരുത്താൻ അള്ളാഹു തൗഫീക്ക് തരൂല. എന്തുകൊണ്ട്? അതിൻ്റെ നന്മക്കായിരിക്കാം അത്. നിന്റെ നന്മ എന്താ? മനുഷ്യന്മാരുടെ ദുഷ്ടത്തരം നീ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് ചീത്ത ധാരണ നിനക്ക് വരാ. നീ അതുമായി സ്വകലാകുമ്പോൾ അല്ലെങ്കിൽ നന്മകൾ കാണുമ്പോൾ അതിൻ്റെ നന്മയിൽ നീ മുങ്ങിക്കഴിഞ്ഞാൽ ഈ മൻമഹലൂക്കുമായുള്ള ബന്ധത്തിലേക്ക് നീ വന്നു കഴിഞ്ഞാൽ അവരെ തസ്കിയത്തിലേക്ക് നീ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ഇഷ്ടദാസന്മാരായ ഒരാൾക്കും അള്ളാഹു അറിയിച്ചു കൊടുക്കാത്ത പ്രത്യേകമായി അള്ളാഹു തിരഞ്ഞെടുത്ത ആ വിഭാഗത്തിൽ നിന്ന് നീ പുറത്തേക്ക് പോകേണ്ടി വരും. അല്ലെങ്കിൽ നിനക്ക് മറ്റുള്ളവരുടെ വടക്കത്തരം നീ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് കാരണം നീ അഹങ്കാരത്തിലേക്ക് വന്ന് നിന്റെ സ്ഥാനമാനങ്ങൾ പോകലിനേക്ക് കാരണമായി വരും.
അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഉയർത്താൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ജനങ്ങളുമായുള്ള ഒരു ബന്ധവും നിനക്ക് തരൂല. അതുകൊണ്ട് തന്നെ ഒരാളെ തസ്കിയത്താക്കാനുമുള്ള ഭാഗ്യം നിനക്ക് അള്ളാഹു നൽകൂല. ഭാഗ്യം എന്ന് പറഞ്ഞുകൂടാ, കാരണം അതിനും വലിയ ഭാഗ്യത്തിലാണ് നീ ഹദ്രത്ത് കുസിലിരിക്കുന്നവനാ. രണ്ടും കൂടി ജമ്മു ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വതആല ഭാഗ്യം നൽകുന്നവർ വളരെ കുറച്ചാളുകൾ മാത്രമാണ്. ഖൽഖിനെ നന്നാക്കലോട് കൂടെ തന്നെ അള്ളാഹുവിൻ്റെ മുശാഹദയിലുള്ള ആളുകൾ 124,000 അല്ലെങ്കിൽ 224,000 പ്രവാചകന്മാരെ അള്ളാഹു സുബ്ഹാനഹു വതആല അയച്ചിട്ട് ജനങ്ങളും അള്ളാഹുമായി ബന്ധപ്പെടാൻ അള്ളാഹു നിയോഗിച്ചത് വെറും 313 പേരെ മാത്രമാണ്. അത് ഒരു ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. അതുപോലെ തന്നെ ഒരാൾ മുറബിയാവുക, മുസല്ലിക്കാവുക എന്ന് പറയുന്ന സ്ഥാനം നൽകൽ അത് വളരെ വിരലിൽ എണ്ണാവുന്നവർക്ക് മാത്രമേ നൽകുള്ളൂ. എല്ലാത്തവരെ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഹദ്റത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകും. ഇതാണ് ഈ രണ്ടാമത്തെ മായനയാണ് അധിക ശാരീങ്ങളും വച്ചിട്ടുള്ളത്. രണ്ടും ഇവിടെ ഫിറ്റ് തന്നെയാണ്. ബഹുമാനപ്പെട്ട ഇബ്നു അജീബ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, فأبصرت الكون كله نورا فائضا من بحر الجبروت فألهته بأسره وفنيت عن شهود الملك الذي هو عالم الفرق بشهود الملكوت الذي هو عالم الجم عالم الجم قلنا الله سبحانه وتعالى مشاهدة اللي يتبطد قلنا ذنة آور لذة لان نير سميهم الله عند آوحدانية പലപ്പോഴും നാം പറഞ്ഞതുപോലെ തന്നെ പലതുകൂടിമോ ഉണ്ടായതല്ലാത്ത, കയ്യോ കാലോ ജിസ്മോ തടിയോ ഒന്നുമില്ലാത്ത പരിശുദ്ധനായ പല ജുസുക്കളില്ലാത്ത പല ഭാഗങ്ങളായി ഓഹരി ചെയ്യപ്പെടാൻ പറ്റാത്ത ആ ഒരു അല്ലാഹു സുബ്ഹാനഹു വതആലാന പരിശുദ്ധമായ ദാത്ത്, ആ ദാത്തിൻ്റെ സിഫാത്തുകൾ അത് നീ ആഘോഷിക്കുകയാണ്. പരിശുദ്ധ മുഅ്മിനീങ്ങൾ സ്വർഗത്തിൽ കടന്നാൽ അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താ? അള്ളാഹുവിൻ്റെ റൂയത്തല്ലേ? അത് കണ്ടു കഴിഞ്ഞാൽ പിന്നീട് മറ്റുള്ളത് ഒന്നും ഒരു അനുഗ്രഹമായി തോന്നൂല. സ്വഹീഹായ ഹദീസിൽ വന്ന കാര്യമാണ്. അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ അള്ളാഹു തആല ദുനിയാവിൽ വെച്ച് തന്നെ അങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിച്ചു കൊടുക്കും. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ആ ഒരു അവസ്ഥ പോവാതിരിക്കാൻ മഖ്ലൂഖുമായുള്ള ബന്ധം ഒഴിവാക്കും. അല്ലദീ ഖാല ഫീഹി ഇബ്നുൽ ബന്ന മഹ്മാ തഅദ്ദൈത അനിൽ അജ്സാമി അബ്സർത നൂറൽ ഹഖ് ദബ്തിസാമി. നിന്നെ തടിയെ തൊട്ടും ലോകത്തുള്ള ജിസ്മുകളെ തൊട്ടുമെല്ലാം നീ ആണ്ട് വിട്ടുകടന്നാ ഹഖ് തആലായുടെ നൂറ് പൊഞ്ചിരിക്കുന്നതായിട്ട് നിനക്ക് കാണാൻ കഴിയും. വഹജബ അൻകൽ ഇസ്തിസ്റാഫ അലാ അസ്റാരിൽ ഇബാദി റഹ്മതം ബിക. ഇബാദിൻ്റെ അസ്റാറിൻ്റെ മേലിലുള്ള ഇസ്തിസ്റാഫിനെ കശ്ഫിനെ നിനക്ക് അള്ളാഹു തടഞ്ഞു വെക്കും. റഹ്മത്തം ബിക്കാ നിന്നോടുള്ള റഹ്മത്തിന് വേണ്ടി. ലിഅന്നക കൽതുഹജബു ബിദാലിക അൻ ശുഹൂദിൽ മലകൂത്ത്. മനുഷ്യരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മലക്കൂത്തിൻ്റെ ശുഹൂദിനെ തൊട്ട് നിനക്ക് തടയപ്പെടും. ഫലാ ഇബ്രത ഇൻദൽ മുഹഖ്ഖിഖീന ബിമുകാശഫതി അസ്റാരിൽ ഇബാദ്. അടിമകളുടെ ഉള്ള് അറിയൽ കൊണ്ട് മുഹക്കിക്കിങ് അടുക്കൽ യാതൊരു പരിഗണനയുമില്ല. മനുഷ്യന്മാരെ ഉള്ളിലുള്ളത് അറിഞ്ഞത് കൊണ്ട് എന്ത് സംഭവിക്കാനാ? ചിലപ്പോൾ അത് നാശമായി വരും. പക്വതിയ കൂനു കൂപത്തം വിഹക്കി സ്വാഹിബിയാക്കമായെത്തി. തൊട്ടടുത്ത ഹിക്മത്തിനി അതാണ്,
ഉള്ളു അറിഞ്ഞാൽ ചിലപ്പോൾ അത് ശിക്ഷയാവാൻ സാധ്യതയുണ്ട്, ഇവർക്ക് നാശത്തിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ ശ്രദ്ധിക്കേണ്ടത് ഇബ്നാജി വറഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, വഖദ് യകൂനു ദാലിക ലിമൻ ലസ്തിഖാമത ലഹു അസ്ലാ, ചിലപ്പോൾ ഇസ്തിഖാമത്ത് തീരെ ഇല്ലാത്ത ആളുകൾക്ക് പോലും ഒരാളെ മുഖം നോക്കി ഹൃദയത്തിലേക്ക് നോക്കി പ്രവചിക്കാൻ കഴിഞ്ഞു എന്ന് വരും. കൽക്കുഹാനെ ജ്യോത്സ്യന്മാരെ പോലെ, വസ്സഹരത്തെ സിഹ്രിച്ച പണിക്കാരെ പോലെ, വൈരിഹിം അല്ലാത്തവരെ പോലെ, കങ്കട്ടുകളെ കൊണ്ടും പലതുകൊണ്ടും മനുഷ്യൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എന്ത് എന്ന് പ്രവചിക്കാൻ അത് പറയാൻ ഇസ്തിഖാമത്തിൻ്റെ ശർത്തില്ല. അത് അതിൻ്റേതായ രീതിയിൽ നീങ്ങുമ്പോൾ അതെല്ലാം നടന്ന് എന്ന് വരും. ഒരാളെ സംബന്ധിച്ച് വിലയിരുത്താൻ കഴിയും, ഓനെങ്ങനെയുള്ള ആളാണ്, ഓൻ്റെ ഉള്ളിലെന്താ ഉദ്ദേശം ഒക്കെ. വൽഗാലിബു അൻ അഹില സുഹൂദിൽ മലകൂത്തി യുഹ്ജബൂന അൻ മുകാസഫതി അസ്റാരിൽ ഇബാദ്. എന്നാൽ ഏറ്റവും കൂടുതൽ മലക്കൂത്തിൻ്റെ സുഹൂദിലുള്ള അഹിലുകാത്തിൻ്റെ അഹിലുകാർ മനുഷ്യന്മാരുടെ സിർറുകളെ കസ്ബിലെ തൊട്ടിട്ട് അവർക്ക് തടയപ്പെട്ടവരായിരിക്കും. അവർക്ക് മനുഷ്യന്മാരെ പറ്റി കാര്യമായി യാതൊരു ചിന്തയും ഉണ്ടാവില്ല. എന്നിട്ടല്ലേ അവരെ ഉള്ളിലേക്ക് നോക്കേണ്ടവർ നോക്കുന്നല്ല. ലിസ്തികാലിയം ബിമാഹു അഅലമു വഅഹ്ലാ ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും വലിയതും ഏറ്റവും ഹല്ലുള്ളതുകൊണ്ടും സകലായതിൻ്റെ പേരിൽ തന്നെ മനുഷ്യന്മാരുടെ ഇസ്റ ഉള്ളിനെ സംബന്ധിച്ചുള്ള ഒരു ചിന്തയും കൊടുക്കൂല. വൈന്നമാ തകൂനു ആദിഹിൽ മുകാശഫാത്തു ഇൻദൽ ഇബ്ബാദി വസ്സുഖാദി വഅഹ്ലി റിയാലാതി വൽ മുജാഹദാതി. ഈ ഉള്ളറിയ മനുഷ്യൻ്റെ മുഖം നോക്കി, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഉള്ളു കാണുമ്പോൾ ഉള്ളു കണ്ടുകൊണ്ട് തന്നെ അവിടെയുള്ള നന്മയും തിന്മയും അവൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും മുഴുവനും അറിയുക എന്ന് പറയുന്നത് അത് ആബിദീങ്ങൾക്ക്, സാഹിദീങ്ങൾക്ക്, റിയാദൻ്റെ അഹിലുകാർക്ക്, അതുപോലെ മുജാഹദൻ്റെ ആൾക്കാർക്ക് ഇവർക്കാണ് അത് എളുപ്പമായി വരിക. വല തുങ്കിറു അന്തകൂന ഇന്ദല്ലാരിഫി, ആരിഫിങ്ങളെടുക്കുന്ന തീരണ്ടാവൂല എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇവിടെ ജീവിതങ്ങൾ പറയാണ് ചില ആളുകൾക്ക് രണ്ടുമുണ്ടാവും നാം പറഞ്ഞതുപോലെ. ഇല്ലാ അന്നൽ ഗാലിബ واستغراق الروح في شهود نور الملكوت دون الاستراف الى اسرار العباد التي هي من عالم الملك عالم الملك قلنا നിരീശ്വരവാദികൾ പോലും സമ്മതിക്കുന്ന ഇബാദിന്റെ അസ്റാറിലേക്ക് വെളിവായി അറിയലിനെ കൂടാതെ. മനസ്സ് എന്ന് പറയുന്നത് ഒരു കണ്ണാടിച്ചിലുള്ള സാധനമാണ്. ആ കണ്ണാടിച്ചെല്ലിന് തെളിവുണ്ടായി കഴിഞ്ഞാൽ നോക്കുന്നവൻ്റെ കണ്ണിനിക്ക് അതിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞാൽ അത് വായിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അതൊരു വലിയ സംഭവമായി എണ്ണേണ്ടതില്ല. അത് അതിൻ്റേതായ റൂട്ടുകളിൽ കൂടെ പോയാൽ ആവണമെന്നില്ല, മുസ്ലിം എന്നാവണമില്ല, ജ്യോത്സ്യന് വരെ കഴിയുന്ന കാര്യമാണ്. അതൊന്നും കൊണ്ടും അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ സ്വകലാവൂല. ആലമുൽ മലക്കൂത്ത്, ആലമുൽ ജബറൂത്തിൽ എപ്പോഴും നോക്കിക്കൊണ്ടിരുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇമാം തുർമുദിയും അഹ്മദ് ഇബ്നു മാജ ഇവരെല്ലാവരും റിപ്പോർട്ട് ചെയ്ത സഹിയായ ഹദീസ്. അബൂദർ ഗഫാരി റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇന്നീ അറാ മാ ലാ തറൂൻ, നിങ്ങൾ സാധാരണ കണ്ടുകൊണ്ടിരിക്കാത്ത പലതും ഞാൻ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. അത്തതിസ്സമാഉ വഹുക്കലഹ അന്ത ഇത്ത, ആകാശം ശബ്ദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ആകാശത്തിനിക്ക് ശബ്ദമുണ്ടാക്കൽ അതിനിക്ക് യോജിച്ചത് തന്നെയാ. മാഫി എന്താ സംഭവം? ആകാശത്തിനിക്കൊരു പ്രത്യേക സൗണ്ട് വരുന്നുണ്ട്.
ഞാനത് കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട്. അതിന്റെ കാരണം പറയാം. മാഫിയ മൗലു അർബഇ അസ്വാബിഹ ഇല്ലാ വമലക്കു മലക്കുൻ വാലി ഉൻജബുഹത്തഹു സാജിദൻ ലില്ലാഹി തആല. അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് സുജൂദ് ചെയ്യുന്നവരായി നെറ്റി നെറ്റി വെച്ചിട്ടുള്ള ഒരു സ്ഥലം അല്ലാതെ ആകാശത്തിൽ നാല് വിരലിന്റെ സ്ഥലമില്ല. ഏത് നാല് വിരലിന്റെ സ്ഥലം എടുത്താലും അവിടേക്ക് മലക്കുകൾ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് റസൂലുള്ള പറയാണ്, ഇതൊന്നും നിങ്ങൾ കാണണല്ലേ, ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വല്ലാഹി ലൗ തഅലമൂന മാ അലമു, ഞാൻ അറിയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയാണെങ്കിൽ ലളഹിത്തും ഖലീല വലബക്കൈത്തും കസീറ, നിങ്ങൾ വല്ല കുറച്ച് ചിരിക്കുള്ളൂ നല്ല കാര്യം. വമാ തലദ്ദത്തും ബിന്നിസായി അലൽ ഫുറുശി, വിരിപ്പുകൂടെ മേലിൽ വെച്ച് സ്ത്രീകളെ കൊണ്ടുള്ള രസം നോക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടൂല. നിങ്ങൾ മരുഭൂമികളിലേക്ക് പുറപ്പെടുകയും ചെയ്യും. തജ്അറൂന ഇലല്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വതആലയിലേക്ക് അഭയം തേടുന്നവരായിട്ട് കരയുന്നവരായിട്ട് നിങ്ങൾ മരുഭൂമിയിലേക്ക് പോകും. ഞാൻ അറിയുന്ന കാര്യങ്ങൾ അറിയാണെങ്കിൽ ഞാനത് എപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇന്ന മിൻഹാ, ഭൂമി മുഴുവനും എനിക്ക് ഒരുമിച്ച് കൂട്ടപ്പെട്ടു, ഞാനത് മുഴുവനും കണ്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഉമ്മത്ത് ഞാൻ കണ്ട സ്ഥലം മുഴുവെല്ലാം എൻ്റെ ഉമ്മത്തുകൾ അവിടെ എല്ലാം എത്തും. അങ്ങനെ അള്ളാഹു റസൂൽ അങ്ങനെ ആയിരുന്നു. റസൂലുള്ളാഹി തങ്ങൾക്ക് മുജിസത്തായി ലഭിക്കുന്നത് മുഴുവനും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഔലിയാക്കൾക്ക് കറാമത്തായി ലഭിക്കാം. നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പൊ അങ്ങനെ അള്ളാഹുവിന്റെ ആരിഫീങ്ങളെ ചിലപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ആലമുൽ മലക്കൂത്തിലും ആലമുൽ ജബറൂത്തിലുമായി നിൽക്കും. അതോടുകൂടെ മറ്റുള്ള ജനങ്ങളുടെ തർബിയത്താക്കാനോ അവരുടെ ഉള്ളറിയാനോ അവരുമായി സ്വകലാവാനോ അവർക്ക് കഴിഞ്ഞോളമെന്നില്ല. രണ്ടും കൂടി ജംഗ് ചെയ്യുന്ന ചില അമ്പി ഔലിയാക്കളുണ്ട്. ഉമ്മാൻപട്ടി ഇബ്നു അജീബ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, وقد كان الشيخ ابو يعزى رضي الله تعالى عنه ومانا പട്ട ابو شيخ മൊറോക്കയിൽ ഏറ്റവും വലിയ 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 മസാറുള്ള ആള്, നമ്മളെ ഇബ്നു അജീബയ മൊറോക്കക്കാരനാണ്, തങ്ങളാണ്, ഹസനിയാണ്. അവരോട് പറയാണ്, ഷെയ്ഖ് അബൂ യഅസ റളിയല്ലാഹു അൻഹു യത്തലിയു അലാ സറായിരി നാസി വയുഫ്ലിഹുഹും, മാനർകൾ ജനങ്ങളുടെ സിർറുകൾ അറിയുന്നവരായിരുന്നു. എന്നിട്ട് അവരെ ജനമധ്യത്തിൽ വെച്ച് വഷളാക്കുകയും ചെയ്യും. നീ ഇന്ന ഇന്ന കാര്യം ചെയ്തില്ലേ, നീ ഇന്ന കുറ്റം ചെയ്തില്ലേ എന്ന് വിളിച്ച് പറയും. മുമ്പ് നാം വിശദീകരിച്ചിട്ടുണ്ട്, ബഹുമാനപ്പെട്ട ഔലിയാക്കൾ പലരുമുണ്ടത്. കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളെ കൽഭാഗമെന്നോവർ, അങ്ങനെ പറഞ്ഞ ഒരു ധാരാളമുണ്ട്. ഫഖതബൈല ഈശൈഹു അബൂ ശുഐബിൻ അയ്യൂബു അൽ മഅറൂഫു ബിസ്സാരിയ മിൻ അസ്മൂർ, ഇതുവല്ലാതെ അബൂ യഅസ റഹ്മതി റളിയല്ലാഹു അൻഹു ആളുകളെ മുഴുവനും ഉള്ളറിഞ്ഞ് അത് വിളിച്ച് പറയുന്നത് അബൂ യഅസ റളിയല്ലാഹു അൻഹുവിൻ്റെ ശൈഖായ അബൂ ശുഐബ് എന്നവരുടെ എന്നവരറിഞ്ഞപ്പോൾ അവർ കത്തെഴുതി അബൂ യഅസക്ക് അസ്മൂർ എന്ന മൊറോക്കയിലെ സ്ഥലത്ത് നിന്ന്, യുഹദ്ദിറുഹു മിൻ ദാലിക്, ഇതിനെ തൊട്ട് ഭീഷണിപ്പെടുത്തുന്നവരായിട്ട് കത്തിലുള്ളത്. വയൻഹാവു അൻഹത്തക്ക് അസ്താരിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ മറ പറിച്ച് ചെയ്തല്ലേ തൊട്ട് വിരോധിക്കുന്നവരായിട്ടും. അബൂ യഅസ നിനക്കറിയാം, പക്ഷേ ആ അറിയുന്ന കാര്യം മുഴുവനും വിളിച്ച് പറയരുത്, അത് നല്ല കാര്യമല്ല എന്ന് ഉണർത്തി. ഫഖതബലഹു ശൈഖു അബൂ യഅസ യുജീബുഹു, അവർക്ക് മറുപടി ഉസ്താദിന് മറുപടി കൊടുക്കുന്നവരാ ശില അബൂ യഅസ കത്തെഴുതി, ലൈസ ഹദാ മിൻ ഖുദ്റത്തിൽ ബഷർ ാഹുവിന്റെ അടിമകളുടെ സിറുകൾ അറിയാ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ കുദ്രത്തിൽ പെട്ടതല്ല, സാധാരണ കണ്ണുകൊണ്ടത് കാണാൻ കഴിയൂല. ഇഖ്റാജ് ഉയൂബിഹിം മിൻ ആലമിൽ ഗൈബി ഇലാ ആലമി ശഹാദ, ആലമുൽ ഗൈബിൽ നിന്ന് ആലമു ശഹാദത്തിലേക്ക് അവരെ ഐബിനെ പുറപ്പെടുവിക്കുക എന്ന് പറയുന്നതും മനുഷ്യന്റെ കുദ്രത്തിൽപ്പെട്ടതല്ല. വൈന്നമാ ഹുവ ശയ്യും യുൽഖാ ഇലയ്യ,
അത് എന്നിലേക്ക് ഇടപെടുന്നൊരു വസ്തുവാണ്. ഞാനത് എൻ്റെ മനസ്സിലേക്ക് അത് വേരിയിടപ്പെടുകയാണ്. വയുകാലുലി എന്നിട്ട് എന്നോട് പറയപ്പെടുന്നു, കുൽ ഉസ്മൈൽ ഖിതാബ് അന്ത ആയത്തും മിന്നായാതില്ല. അതാ എന്നിട്ട് ഒരാളെ കാണുമ്പം അദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ എല്ലാം എൻ്റെ മനസ്സിലിട്ട് എന്നോട് പറയാണ്, നീ പറഞ്ഞോ, നീ പറയുന്നത് കേൾക്കും, നീ അള്ളാഹുവിൻ്റെ ആയത്തിൽപ്പെട്ടൊരാഴത്താൻ. വൽമുറാദു മിൻക അയ്യതൂബൽ ഖൽഖു അലാ യദൈക, നിനക്ക് ഇത് അറിയിച്ചു തരുന്നതിനാൽ എന്നിൽ നിന്ന് ഉദ്ദേശിക്കപ്പെടുന്നത് നിന്റെ കരങ്ങളാൽ ജനങ്ങൾ തൗബ ചെയ്ത് മടങ്ങണം എന്നുള്ളതാണ്. അതുകൊണ്ട് ധൈര്യത്തിൽ പറഞ്ഞ ഒരു നന്നായിക്കോളും. فتأخذني غلبة وتستولى علي ملكة لا أقدر معها عن الكف عن القول. അങ്ങനെ എനിക്ക് ഞാൻ അതിൽ പെട്ടുപോവുകയും എനിക്ക് എൻ്റേതല്ലാത്ത മറ്റൊരു കഴിവ് വന്ന് അത് അങ്ങനെ പകാ വാക്ക് എന്നിൽ നിന്ന് ഞാൻ അറിയാതെ വന്നു പോവുകയും ചെയ്യുകയാ. അതുകൊണ്ട് എന്നെ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല. എന്നെ അക്ഷേ ഞാനത് പറഞ്ഞവർ മുഴുവനും എൻ്റെ കരങ്ങളാൽ തൗബ ചെയ്ത് മടങ്ങിയിട്ടുമുണ്ട്. എന്നെ അള്ളാഹു തആല അങ്ങനെ അയച്ചവരാണ് എന്നവർ മറുപടി പറഞ്ഞു. അത് ചില മഹാന്മാർക്ക് അങ്ങനെയാണ് രണ്ടും കൂടി ജമ്മ് ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വതആല ഭാഗ്യം നൽകും. അങ്ങനെ ഭാഗ്യം നൽകുക, അങ്ങനെ ഇല്ലാത്ത അധിക ആരിഫീങ്ങളും ഭൂമിയുമായി ജനങ്ങളുമായി സ്വകലാവാതെ അള്ളാഹു സുബ്ഹാനഹു വതആലാന്റെ വൈഭവമോ ആലമുൽ മലക്കൂത്തിലും ആലമുൽ ജബറൂത്തിലുമായി അവർ ആ ഒരു ലോകത്തായിരിക്കും. അവർ ഭൂമിയുമായി യാതൊരു ബന്ധവും ഉണ്ടാവുകയില്ല. പിന്നെ ആർക്കെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വതആല അവർ മുഖേന ഹിദായത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ ഇതിൽ തൊട്ടുമ്പത്തേക്കും മത്തിൽ പറഞ്ഞതുപോലെ അവരെ അല്ലാഹു തആല അറിയിച്ചു കൊടുക്കുകയും അവരെ മുഖേന അവരെ കാണലോട് കൂടെയോ അല്ലെങ്കിൽ അവരെ പ്രത്യേക തർബിയത്ത് കൊണ്ടോ അവർ മുഖേന അവർ വാസിരിയങ്ങളാകും. ﷲ